ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചമ്മന്തിപ്പൊടിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇവിടെ രണ്ട് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് എരിവിനനുസരിച്ച് വറ്റൽമുളകും ചെറിയുള്ളിയും കറിവേപ്പില അതുപോലെ ഉഴുന്നുപരിപ്പും പാകത്തിനുള്ള പുളി കൂടി ചേർത്തിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണയിലാണിത് ചെയ്തെടുക്കുന്നത്. അപ്പൊ പുളി ഒഴികെ ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇനി വെളിച്ചെണ്ണയിൽ അല്ലാതെയും ചമ്മന്തിപ്പൊടി തയ്യാറാക്കിയെടുക്കാം. നോൺ സ്റ്റിക്ക് തവയൊക്കെ ആണെങ്കിൽ വെളിച്ചെണ്ണ ഒട്ടും ചേർക്കാതെ ലോ ഫ്ലെയിമിലിട്ടിട്ട് തേങ്ങ വറുത്തെടുത്താലും മതി. വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ചമ്മന്തിപ്പൊടി. ഇത് പൊടിച്ച് സൂക്ഷിച്ചാൽ കുറച്ചധികം ദിവസം തന്നെ നമുക്ക് ഉപയോഗിക്കാനും പറ്റും. അപ്പോൾ ഇതേ തേങ്ങയൊക്കെ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറിയ ശേഷം ജാറിലേക്ക് മാറ്റി പൊടിച്ചെടുക്കാം. നേരത്തെ മാറ്റി വെച്ച പുളി ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കുക. ഇനി ഇതൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാം. അപ്പൊ എല്ലാരും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തിപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.